നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറിച്ചാണ് കൂട്ടുപലിശ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കാരണം മിക്കത് ലോണിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പറയാറ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും എൻ്റെ അടുത്ത് ഒരാൾ ഒരു നമ്മുടെ ഒരാൾ എന്നോട് ഒരിക്കലും വിളിച്ച് പറഞ്ഞ ടൈമിൽ പറഞ്ഞു ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണെന്ന് പലവർക്കും അറിയില്ല അപ്പോൾ അത് ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നന്നായിരിക്കുന്നു അപ്പോൾ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുമോ അല്ലെങ്കിൽ ഇത് ഇൻസ്പിറേഷൻ ആവുമോ പക്ഷേ നമ്പർ വെച്ച് തന്നെ പറയണേ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ് അപ്പോൾ ഇത് ഒത്തിരി ആളുകൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കും അറിയാത്ത ആൾക്കാർ ഇതിൽ പേ ചെയ്ത് ഇതിൽ അകപ്പെടും അപ്പോൾ ഇതിൽ രണ്ട് കേസാണ് വരുന്നത് ഒന്ന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ് ലോൺ എടുക്കുന്ന സമയത്ത് ഹ്യൂജ് ഡിസ് അഡ്വാൻറ്റേജ് ആണ് ഇതാണ് പവർ ഓഫ് കമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് കമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരു കാര്യം പത്ത് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പറയുന്നത് പത്ത് ശതമാനം ഉള്ള പലിശയെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇത് പതിനൊന്ന് രൂപയായിട്ട് വളരും നമ്മൾ ഇതിന് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനൊന്നിൻ്റെ പത്ത് ശതമാനമായിട്ട് വളരും അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് എന്നാവും ഈ പോയിൻറ്റ് ഒന്ന് കിട്ടിയതിൻ്റെ കാര്യം വെച്ചാൽ ഇവിടെ ഈ ഒരു രൂപ പലിശ കിട്ടിയില്ലേ ഇതിൻ്റെ പലിശയും കൂടി ഇവിടെ നടന്നു അപ്പോൾ ഒരു വർഷം മുതലിൻ്റെ പലിശ വരും അടുത്ത വർഷം മുതലിൻ്റെ പലിശയും വരും ഈ പലിശയുടെ പലിശയും വരും അങ്ങനെ വരുമ്പോൾ ഹ്യൂജ് ബെനിഫിറ്റ് ഉണ്ടാവും ഇത് നമ്മൾ പലപ്പോഴും ഇതിനെ നമ്മൾ മറന്നു പോകും കാരണം പല ആൾക്കാർക്കും ഉള്ള കാര്യം വെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എനിക്ക് അടുത്ത പ്രാവശ്യം എത്ര കിട്ടും ആ പൈസ തിരിച്ചെടുക്കും എന്നിട്ട് അത് ചിലപ്പോൾ കുറച്ച് പൈസ ചിലവാക്കും എന്നിട്ട് ബാക്കിയുള്ള പൈസ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുള്ളൂ ഇനി പൈസ തിരിച്ചെടുക്കുമ്പം വേറൊരു എന്ന് വെച്ചാൽ അതിൽ ടാക്സ് കട്ടാവും അപ്പോൾ ടാക്സ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതേ റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതാണ് നമ്മൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ട് ഒന്നും അനാവശ്യമായിട്ട് റിഡീം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ ആയിരിക്കാം അപ്പോൾ നമുക്കിപ്പോൾ പല വിധത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം അല്ലെങ്കിൽ ഒരു വൺ ടൈം പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഭാവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇയർ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം പത്ത് വർഷം ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷം വരെയാണ് ഇത് പറഞ്ഞേക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞത് എല്ലാ വർഷവും അയ്യായിരം എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അയ്യായിരം പെർ മന്ത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ മൂന്ന് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യും പത്ത് വർഷം കൊണ്ട് ആറ് വർഷം ആറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ അയ്യായിരം രൂപ വെച്ചിട്ട് മാസം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും രൂപ നമ്മൾ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും ഇത് സേവ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടുകയുള്ളൂ പക്ഷേ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മ്യൂച്ചുവൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം നോക്കിയാൽ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം നോക്കിയാൽ അല്ലെങ്കിൽ എഫ് ഡിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എഫ് ഡിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർ ഡിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പത്ത് ശതമാനം റിട്ടേൺ കിട്ടില്ല പക്ഷേ എന്തായാലും ഏത് അസെറ്റ് ക്ലാസിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അതിന് പത്ത് ശതമാനം വെച്ച് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ മാസം മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ അയ്യായിരം രൂപ വളർന്നിട്ട് അഞ്ച് വർഷം കൊണ്ട് മൂന്ന് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയായിട്ട് വളരും ഇനി അപ്പോൾ നമ്മൾ ഇവിടെ സംഭവിച്ചിങ്ങനെ എന്താണ് തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് നമുക്കിവിടുത്തെ പ്രോഫിറ്റ് ഈ പറയണത് പത്ത് വർഷം കഴിയുമ്പോളേക്കും ആറ് ലക്ഷം ഇട്ടത് ഏകദേശം പത്ത് ലക്ഷത്തിന് മുകളിൽ വന്ന് അപ്പോൾ ഈ ഇവിടുന്ന് ഫസ്റ്റത്തെ അഞ്ച് വർഷം തൊണ്ണൂറായിരം ഉണ്ടായുള്ളൂ ഇവിടുത്തെ ഈ അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷത്തേക്കുള്ള ഗ്രോത്ത് എത്രയായി ഏകദേശം മൂന്നേ മൂന്നേ മുക്കാൽ ലക്ഷം രൂപയോളം നമുക്കിവിടെ വന്നു കാരണം എന്താണ് ഇവിടെ ഈ ഈ പറഞ്ഞതിൻ്റെയും പത്ത് ശതമാനം ഗ്രോത്ത് ഉണ്ടായി പിന്നെ പുതിയത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും പത്ത് ശതമാനം ഗ്രോത്ത് ഉണ്ടായി ഇവിടെയും സംഭവിച്ചേക്കണതാണ് ഈ പറഞ്ഞ പത്ത് വർഷത്തിൽ നിന്ന് പതിനഞ്ച് വർഷത്തേക്ക് വന്നപ്പോൾ ഇട്ടേക്കണ പൈസ ഒമ്പത് ലക്ഷം ഉള്ളൂ പക്ഷേ ഇവിടെ ഡബിൾ പ്രോഫിറ്റ് നമുക്കുണ്ടായി അത് കാരണം ഈ മുതലിൻ്റെതും പത്ത് ശതമാനം വെച്ച് വളർന്നു ഇനി പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്കും ഈ പറഞ്ഞ പത്ത് ശതമാനം വെച്ച് വളർന്നു ഇത് തന്നെയാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷം ആയപ്പോഴേക്കും ഇരുപതാമത്തെ വർഷമായപ്പോൾ ഇത് മുപ്പത്തെട്ട് ലക്ഷം ആയിട്ടുള്ളൂ ഇത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഇരുപത് ലക്ഷത്തിനു മുകളിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി അത് കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മുതലുമ്പത്ത പലിശ വരുന്നെന്നുള്ളതാണ് സംഭവിക്കുന്നത് ഇനി നമ്മൾ പറയുന്നത് ഇതാണ് എസ് ഐ പി കൂടെ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കാരണം ഇപ്പോൾ പലർക്കും ഒരു പൈസ വൾക്കയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ആർ ഡി ഒ അല്ലെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇത് തന്നെ പത്ത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു പത്ത് ശതമാനം എന്നുള്ള രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ പത്ത് ലക്ഷം അഞ്ച് വർഷം കൊണ്ട് പതിനാറ് ലക്ഷമായിട്ട് വളരും എന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കണമെന്നു വെച്ചാൽ ആറ് ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാകും അഞ്ച് വർഷം കൊണ്ട് ഇനി ഈ അഞ്ചാമത്തെ വർഷം തുടങ്ങിയിട്ട് പത്താമത്തെ വർഷമാകുമ്പോഴേക്കും ഇത് ഇവിടെ പത്ത് ലക്ഷം വളരും ഈ ഇവിടെ ആറ് വന്നുള്ളൂ ഇവിടെ പത്ത് വന്ന് ഇനി ഇവിടെ ഇങ്ങോട്ട് ഏകദേശം ഒരു പതിനാല് ലക്ഷം രൂപ വളർന്നു ഈ പറഞ്ഞ ഗ്യാപ്പിൽ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വളർന്നു ഇനി ഇവിടുന്ന് ഇരുപതാമത്തെ വർഷത്തിൽ നിന്ന് അഞ്ചാം ഇരുപത്തഞ്ചാമത്തെ വർഷത്തിലേക്കുള്ളതാണ് ഗ്രോത്ത് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇവിടെ വളർന്നത് അങ്ങനെ ഈ പത്ത് ലക്ഷം രൂപ ഒരു കോടി രൂപയായിട്ട് വളർന്നു വല്ലതാണ് ഈ ഒരു കോടിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വർഷം കൊടുത്തു പത്ത് പത്ത് ലക്ഷം രൂപ ഒരു കോടിയായിട്ട് വളരാനായിട്ട് പക്ഷേ ഏറ്റവും വലിയ ഗ്രോത്ത് വന്നേ വന്നിരിക്കുന്നത് ഈ പീരീഡിലാണ് ഇരുപത്തഞ്ച് ഇരുപത് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് വർഷം വരും കാരണം ആ ടൈം ആവുമ്പോഴേക്കും നമുക്ക് ഇത്തരം രൂപയായിട്ട് ഏകദേശം ഒരു അറുപത്തേഴ് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഗ്രോത്തായിട്ട് വളർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഗ്രോത്താണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ പൈസ സാധാരണ കേസിൽ പല ആൾക്കാർക്കും എല്ലാ വർഷവും നമ്മൾക്ക് തിരിച്ചെടുത്ത് റീഇൻവെസ്റ്റ് ചെയ്യണ ഒരു പ്രശ്നമാണ് തിരിച്ചെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്താ പ്രശ്നം നമ്മൾ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ചിലവാക്കി ബാക്കി പതിമൂന്ന് ലക്ഷം രൂപ ചിലവ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ ഈ പവർ ഓഫ് കമ്പൗണ്ടിങ് ഇത്ര എഫക്റ്റീവായിട്ട് നടക്കത്തില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇൻവെസ്റ്റ് ചെയ്യണ പൈസ നമ്മൾ എന്ത് ചെയ്യും ടാക്സ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വിൽക്കുന്ന സമയത്തെ ടാക്സ് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണ ശരിയാണ് നമ്മൾ മോശം ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിറ്റ് നമ്മൾ ഇറങ്ങേണ്ടി വരും പക്ഷേ എന്നാലും അതൊരു പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്ത് മാറ്റേണ്ട കാര്യമില്ല അവിടെ തന്നെ സ്റ്റേ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേ ടൈറ്റ് എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഒരു പവർ ഓഫ് അമൗണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ എപ്പോഴും നമ്മൾ പൈസ ഞാനിത് പത്ത് ശതമാനം എന്നുള്ള ഗ്രോത്ത് എന്നുള്ള രീതിയിലാണ് കണക്കാക്കണത് ഇപ്പോൾ നിഫ്റ്റിയൊക്കെ പത്ത് ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ട് അതിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് പക്ഷേ ഒരു പത്ത് ശതമാനം എന്നുള്ള രീതിയിൽ നല്ല അഗ്രസീവായിട്ടുള്ള ഇക്വിറ്റി പോർട്ട്ഫോളിയോ കുറച്ചും കൂടി മോണിറ്റേഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൽ ഒരിക്കലും ഒരു പൈസ ഒരു പർട്ടിക്കുലർ ഗോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ആ പൈസ എടുത്ത് വേറെ ചിലവുകൾക്ക് കൊണ്ടുപോകാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു കോടി എന്നുള്ള രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നടക്കാൻ പറ്റും ഇതേപോലെ തന്നെയാണ് ഈ അയ്യായിരം രൂപ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇനി അഞ്ച് വർഷത്തിനുള്ളിൽ ഇതും ഒരു കോടിയായിട്ട് വളരാനായിട്ടുള്ള ചാൻസ് വളരെ അധികം ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഗോൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക കൂടുതൽ ടൈമിൽ മാർക്കറ്റിൽ നിൽക്കാൻ നോക്കുക ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാണുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പവർ ഓഫ് അക്കൗണ്ടിങ്ങിൽ ഇത്രയേ ഉള്ളൂ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണവർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും അത് മനസ്സിലാവാത്തവർ അതിന് പേ ചെയ്യും നമ്മൾ ഈ പറഞ്ഞ ഇത് ഡെപ്പോസിറ്റ് പോയിൻറ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞത് ലോൺ പോയിന്റ് ഓഫ് വ്യൂയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിടേണ്ട അഡ്വാൻറ്റേജ് നമ്മുടെ ബാങ്കർക്ക് കിട്ടുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ എപ്പോഴും നമ്മൾ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഭാഗത്ത് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് പണം തരുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ എല്ലാവർക്കും ഇത്തരം ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാനും ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റിൽ യൂസ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും അടുത്ത വീക്കിലി കാണാം താങ്ക് സോ മച്ച്